ഇന്നത്തെ നമ്മളെ റെസിപ്പി അത്തിപ്പഴം പൂളിയും വെച്ചിട്ടൊരു കട്ലറ്റ് ആണ്. അപ്പൊ അത്തിപ്പഴം വീട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ കട്ലറ്റ് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ലറ്റ് ആണത്. പൂളിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കണം നോക്കാം. കട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് അത്തിപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൂളെടുത്തിട്ടുണ്ട്. ഒരു അരക്കിലോ പൂളയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത്തിപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളകും പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പൂള് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് മാത്രം ചേർത്തുകൊണ്ടാണ് ഞാൻ അത് വേവിച്ചുകൊണ്ട് ഒന്ന് അടച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേ രീതിക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1/6 വെളുത്തുള്ളി, അതുപോലെ 1 കഷ്ണം ഇഞ്ചി, 1 2 കറിവേപ്പില, 4 പച്ചമുളക്. പച്ചമുളകും കറിവേപ്പില അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് മല്ലിയില ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചുകൊണ്ട് കുറച്ച് തവിടെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ രീതിക്കൊന്ന് റെഡിയായി കിട്ടിയാൽ മതി. ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച അത്തിപ്പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ അത്തിപ്പഴം വേവിച്ചെടുക്കുന്ന ടൈമിൽ അധികം വെന്ത് പോവുകയൊന്നും ചെയ്യരുത്. അധികം വെന്ത് പോയാൽ നമുക്ക് ഈ കട്ലറ്റ് കഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടൂല. അപ്പോൾ ഒരു പാകത്തിലുള്ള വേവായാലും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് കൊണ്ട് ഉടച്ചു വെച്ച പൂള ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പൂളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലൊന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിക്ക് നമുക്ക് എല്ലാ കട്ലറ്റും നമുക്ക് റെഡിയാക്കിയെടുക്കാം. കട്ലറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ മസാല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂസയ്ക്ക് ഉപയോഗിക്കാം. സമൂസ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം നമ്മൾ വെന്തും അടയാൻ പാടില്ല. കുറഞ്ഞൊരു വേവിലാക്കിയാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂസ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെല്ലാ കട്ലറ്റും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കട്ലറ്റ് നമുക്ക് മാവിൽ മുക്കിയതിന് ശേഷം നമുക്ക് റസ്ക് പൊടിയിലിട്ടുകൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ അധികം ലൂസായി പോവരുത്. മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ആകെ പൊടിഞ്ഞു പോവും. നമ്മൾ കട്ലറ്റ് ഇവിടെ റസ്ക് പൊടിയിലിട്ടുകൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ കട്ലറ്റും നമുക്ക് മാവിൽ മുക്കിയെടുത്തതിന് ശേഷം റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം.
നമ്മളെല്ല കട്ലറ്റും റസ്ക് പൊടിയിലിട്ടാണ് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചതിന് ശേഷം തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറഞ്ഞ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കട്ലറ്റിൻ്റെ ഉൾവശം നന്നായിട്ട് വെന്തതാണ്. പിന്നെ ഈ പുറം ഭാഗത്തെ ഈ കോട്ടിങ് മാത്രമേ ഒന്ന് വെന്ത് കിട്ടാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ കട്ലറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ എല്ലാ കട്ലറ്റും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അത്തിപ്പഴം പൂളിയും വെച്ചിട്ടുള്ള കട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത്തിപ്പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആരും ഈ കട്ലറ്റ് ഉണ്ടാക്കാതെ പോകരുത്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ലറ്റ് തന്നെയാണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ.